ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സുറാസി വേൾഡ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റാർഡ് സേമിയ ഡ്രിങ്ക് ആണ് വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഉള്ള ബെല്ലൈക്കനും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് മൂന്ന് കപ്പ് പാലാണ് ഞാനിവിടെ മൂന്ന് കപ്പ് പാൽ ഒരു സോസ് പാനിലൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് പാലൊന്ന് ചൂടായി വരുന്ന ഒരു ടൈമിൽ നമുക്കിതിലോട്ട് സേമിട്ടൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് വളരെ തിന്നായിട്ടുള്ള വറുത്തിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത സേമിയാണെങ്കിൽ ജസ്റ്റ് ഒരു പാനിലൊന്ന് ഗീച്ചൊന്ന് വറുത്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് യൂസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ സേമിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഈ ഒരു ടൈമിൽ ഒരു അരക്കപ്പ് പാല് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം അപ്പം സെയിമ് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി എന്നിതിലോട്ട് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് താല്പര്യം ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രമായിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ടും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡ്രിങ്ക് നല്ല തണുപ്പിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ നമ്മൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം പഞ്ചസാരയും മിൽക്ക് മൽക്കുമേഡൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കസ്റ്റാർഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മിക്സിന് കുറച്ചൊരു കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് യെല്ലോ കളറായി കിട്ടും ഓപ്ഷനിലാണ് അപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് മുന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് തണുത്ത് ചൂടാറിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് സേർവ് ചെയ്യാം അപ്പം ഞാനിവിടെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാണ് അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരും വീട്ടിലെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം ഇത് ഞാനിവിടെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്ര കട്ടി ആവശ്യമില്ല നമ്മളൊരു ജ്യൂസ് പോലെ ഒരു ഡ്രിങ്ക് പോലെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് നേർപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ പാലൊക്കെ ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ മധുരം കുറയാൻ ചാൻസ് ഉണ്ട് പഞ്ചസാര കുറച്ച് അധികം തന്നെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഈ ടൈമിലൊന്ന് മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും അനാറും ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂസ് ഒക്കെ ആഡ് ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ ഈ രണ്ട് ഫ്രൂട്ട്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കസ്കസും കൂടി അതിൻ്റെ ഇടയിൽ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾ കയ്യിൽ അതൊക്കെ അങ്ങനെ ചെയ്ത് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മേലേൽ ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പം അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും